ഇന്ത്യയുടെ ആജന്മ ശത്രുവാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാജ്യം. ഇന്ത്യൻ അതിർത്തികളിൽ, പ്രത്യേകിച്ച് കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ ചെറുതല്ല. ഭീകരവാദികളെയും ഭീകരരെയും കടത്തിവിട്ടുകൊണ്ട് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷത്തെ പാകിസ്ഥാൻ തകർക്കുന്നു. പക്ഷേ ഉക്രൈനിൽ പാകിസ്ഥാൻ വിദ്യാർത്ഥികൾക്ക് തുണയാകുന്നത് ഇന്ത്യയുടെ മൂവർണക്കൊടി, ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം. അവർ പാകിസ്ഥാനികൾ രക്ഷപ്പെടുന്നത്, ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇന്ത്യയുടെ കൊടിയുടെ ബലത്തിലാണ്. ഉക്രൈനിൽ തങ്ങുന്ന പാകിസ്ഥാൻ വിദ്യാർത്ഥികൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പാകിസ്ഥാൻ സർക്കാർ അവരെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ ജനരോഷം ഉയരുകയാണ് ഇക്കാര്യത്തിൽ. ഇന്ത്യയാകട്ടെ ഓപ്പറേഷൻ ഗംഗയിലൂടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു, അവിടെ തങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നു. റഷ്യയുമായുള്ള ഊഷ്മളമായ ബന്ധമാണ് ഇന്ത്യയെ ഇതിന് സഹായിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന് അതിന് കഴിയുന്നില്ല. പാകിസ്ഥാനും റഷ്യയുമായി അങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധമില്ല. പാകിസ്ഥാനും റഷ്യയുമായി ഊഷ്മള ബന്ധം കാത്തുസൂക്ഷിക്കുന്നുമില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി കടന്ന് രക്ഷപ്പെട്ടു പോകാൻ റഷ്യൻ സേന തന്നെ സഹായിക്കുന്നു. ഇന്ത്യയിലെ മൂവർണക്കൊടി കണ്ടാൽ റഷ്യൻ സേന തടയില്ല. കാരണം അവർക്ക് ഇന്ത്യക്കാർ ചങ്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പാകിസ്ഥാൻ വിദ്യാർത്ഥികളും മൂവർണക്കൊടി പിടിക്കുന്നു. മൂവർണക്കൊടി പിടിച്ച് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു റഷ്യൻ സേന തെറ്റിദ്ധരിക്കുന്നു, ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്ന്. അങ്ങനെ അവരെ അതിർത്തി കടത്തി സുരക്ഷിതരായി വിടുന്നു. ചുരുക്കത്തിൽ, ആപത്ഘട്ടത്തിൽ പാകിസ്ഥാനികൾക്ക് സഹായത്തിന് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂവർണക്കൊടിയാണ്. പല ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇമ്രാൻഖാന് ഇത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെതിരെ ജനരോഷം ഉയരുകയാണ്. ആപത്ഘട്ടത്തിൽ പാകിസ്ഥാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ കഴിയാത്ത ഭരണാധികാരി എന്ന ദുഷ്പേര് ഇമ്രാൻഖാൻ സമ്പാദിച്ചിരിക്കുന്നു. ഇമ്രാൻഖാൻ റഷ്യയുമായി സംസാരിച്ചു. എന്നാൽ റഷ്യ ഒരു വാക്കും, പാകിസ്ഥാനികളെ രക്ഷപ്പെടുത്താമെന്ന ഒരു വാക്കും ഇമ്രാൻഖാന് കൊടുത്തില്ല. അതേസമയം ഇന്ത്യയോട് റഷ്യ പറഞ്ഞു, ഇന്ത്യക്കാർ സുരക്ഷിതരായിരിക്കും. ഇന്ത്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം. മൂവർണക്കൊടി കണ്ടാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അങ്ങനെ മൂവർണക്കൊടി കാട്ടി ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു കോഡ് വാക്കായി റഷ്യൻ സേന സ്വീകരിച്ചിരിക്കുന്നു. ഈ കോഡ് വാക്കാണ് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുകയാണ് വിദ്യാർത്ഥികൾ. യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുന്ന വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഓപ്പറേഷൻ ഗംഗ എന്ന മാർഗം മോദി സർക്കാർ സ്വീകരിച്ചത് എല്ലാ രാജ്യങ്ങളും അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യം, ഒരു വികസന രാജ്യം, ഇത്ര പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു യുദ്ധ പദ്ധതി, ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. അതിന് കാരണം റഷ്യയും ഇന്ത്യയുമായി വളരെ കാലം സൂക്ഷിച്ച ഊഷ്മളമായ ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിൻ്റെ സ്വാഭാവികത തന്നെയാണ്. ആ ബന്ധമാണ് മോദി സർക്കാർ നന്നായി മുതലെടുക്കുന്നത്. നന്നായി മുതലെടുക്കുക മാത്രമല്ല, നന്നായി ഉപയോഗിക്കുന്നത്. മുതലെടുക്കുന്നു എന്ന വാക്ക് തെറ്റാണ്, നന്നായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ സുരക്ഷിതരായിരിക്കുന്നു. ഇതുവരെ നടന്ന ഷെല്ലാക്രമണത്തിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി മാത്രമാണ് മരണമടഞ്ഞത്. കർണാടകയിലെ ആ വിദ്യാർത്ഥിയുടെ മരണം ഇന്ത്യയെ ദുഃഖത്തിലാഴ്ത്തി. മറ്റ് വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതരായി റഷ്യൻ സേന അതിർത്തി കടത്തി അയക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഒരൊറ്റ മനുഷ്യരില്ല എന്ന മട്ടാണ്. പാകിസ്ഥാൻ ഭരണാധികാരികൾ അവരെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവർ ആകെ അങ്കലാപ്പിലാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ അവർ മൂവർണക്കൊടി പിടിക്കുന്നു. ഇന്ത്യയുടെ മൂവർണക്കൊടി അവർക്ക് രക്ഷയാകുന്നു. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യവും അവർക്ക് രക്ഷയാകുന്നു.